മുഷ്താഖ് അലി 2020 മികച്ച പ്രകടനം നടത്തി കേരള ക്രിക്കറ്റ് ടീം നാട്ടിലേക്ക് മടങ്ങി. നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഫൈനൽ കളിക്കാനാകാതെ പോയതെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബി പറഞ്ഞു. അടുത്ത 3 വർഷത്തേക്കുള്ള യുവനിര ഇപ്പോഴേ തയ്യാറായെന്ന കോച്ചും കൂടുതൽ കേരള താരങ്ങൾ ഐപിഎല്ലിലേക്ക് എത്തുമെന്ന് സഞ്ജു വി സാംസണും പറഞ്ഞു. മുംബൈയിൽ നിന്നും കേരള ടീം അംഗങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൌഫൽ ബിൻ യൂസഫ് നടത്തിയ അഭിമുഖത്തിലേക്ക്. മുസ്താഖ് അലി 2020 ടൂർണമെന്റിൽ കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ കേരള ടീം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് കോച്ചിലേക്ക് കടക്കാം. കഴിഞ്ഞ ഈ സീസണിൽ കേരളത്തിന്റെ പ്രകടനം എങ്ങനെയായിരുന്നു? ഈ സീസണിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രഞ്ജി ട്രോഫിയിലാകെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ 6 വളരെ നല്ല മാച്ചുകൾ കളിച്ചു. 6 എണ്ണത്തിൽ നമുക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. 2 മാച്ചാണ് അല്പം പുറകോട്ട് പോയത്. ഈ ടൂർണമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടക്കം തൊട്ടേ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ ലീഗ് ഫേസിലവിടെ നമ്മുടെ ഫസ്റ്റ് നോക്ക് ആ സ്റ്റേജിലാണെങ്കിലും അതെ, അതിന് പിന്നീട് സൂപ്പർ ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്ത ശേഷം ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ല സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല ഫൈനൽസിലേക്ക്, അല്ലെങ്കിൽ ചെറിയ റൺ റേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോയി എന്നുള്ളതിൽ ചെറിയ ദുഃഖമുണ്ട്. എങ്കിൽ തന്നെയും വലിയ നിരാശയൊന്നുമില്ല, കാരണം നല്ല പ്രകടനമാണ് പ്ലെയേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുംബൈ ആയിട്ടുള്ള മാച്ചും നമുക്ക് ജയിച്ച് 3 മത്സരവും ജയിച്ച് നമുക്ക് ഫൈനൽസിൽ കളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു, അത് കൈവിട്ടു പോയതിൽ ചെറിയൊരു ദുഃഖമുണ്ട്. ഇപ്പം മുംബൈ ആയാലും അതുപോലെ ബറോഡ ആയാലും പഞ്ചാബ് ആയാലും ഒക്കെ രാജ്യാന്തര താരങ്ങളുള്ള ഒരു ടീമാണ്. അപ്പം അവരോട് ഒരു ടീം സ്പിരിറ്റോടുകൂടി കേരളം ഈ ടൂർണമെൻറ്റിൽ കളിച്ചു, ആ ഒരു പ്രകടനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒട്ടും പോലും നമ്മുടെ ഒരു മാനസികമായിട്ടൊരു താഴെയാണ് എന്നുള്ളൊരു ഫീലില്ലാതെയാണ് എല്ലാവരും കളിച്ചത്. അവർ അപ്പുറത്തെ ടീമിൽ കളിച്ചത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സാണോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് റെക്കോർഡ്സ് ഒന്നും നോക്കാതെ നമ്മൾ ഓരോ ബോളിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഓരോ മാച്ചിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് തന്നെ കളിച്ചു. ഈ ടീമൊരു ഫ്യൂച്ചറിൻ്റെ ടീമാണ്. എല്ലാവരും വളരെ യങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അടുത്തൊരു 3-4 വർഷത്തേക്ക് കേരള ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ഈ ടീമിനുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതേസമയം തന്നെ ഒരു വിമർശനാത്മകമായി വിലയിരുത്തി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പ്ലസ്സും മൈനസും എന്താണ്? പ്ലസ്സും മൈനസും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. ശരിക്കും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ വീക്ക് എന്നൊന്നും പറയാനില്ല. കൈവിട്ടു പോയ ചില ഫീൽഡിംഗ് പിഴവുകൾ, അതുപോലെ തന്നെ 1-2 മോശപ്പെട്ട ഓവറുകൾ, അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. പക്ഷേ T20 മാച്ചസിൽ അതൊക്കെ സംഭവിക്കും എല്ലാ ടീമുകൾക്കും. പിന്നെ അത് ഏറ്റവും കുറച്ച് തെറ്റുകൾ വരുന്ന ടീം ജയിക്കുന്നു എന്നുള്ളത് ഇതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചെയ്തു. ചെറിയ ചെറിയ ചില മിസ്റ്റേക്സിൻ്റെ ഫലമായിട്ട് നമ്മൾ ടീമിൽ നിന്ന് ഈ ടൂർണമെൻറ്റിൽ നിന്ന് നമുക്ക് നിലനിൽക്കാൻ പറ്റാതെ പോയി. പക്ഷേ തീർച്ചയായിട്ടും അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു യുവനിരയാണിത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് വരും വർഷങ്ങളിൽ ഇതിനേക്കാളൊക്കെ വളരെ ഉയർന്ന നിലയിൽ പെർഫോം ചെയ്യുന്നുള്ളതിന്. കേരള ടീമിൻ്റെ ക്യാപ്റ്റനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നാണ് ക്യാപ്റ്റനായത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തൃപ്തനാണോ? ശരിക്കും ഹാപ്പിയാണ്, കാരണം ഇതിൻ്റെ തേർഡ് ഇയറാണ് ക്യാപ്റ്റൻ. സോ നമ്മുടെ സെയിം ടീം തന്നെയായിരുന്നു, ഓൾമോസ്റ്റ് സെയിം ടീം തന്നെയായിരുന്നു 3 വർഷം കളിച്ചത്. ആൻഡ് നമ്മളെ 3 തവണയും ക്വാളിഫൈ ചെയ്തു. പിന്നെ ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സിനും പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സും. ദേവ്ദത്ത് ട്രോഫിയിൽ കളിക്കാൻ പോവാണ്, അപ്പോൾ അതിലുള്ള ഒരു എക്സ്പെക്ടേഷൻ? ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടി കാത്തിരിക്കുന്നു. കളിക്കാൻ കിട്ടുവാണെങ്കിൽ മാക്സിമം പെർഫോം ചെയ്യാൻ നോക്കും. ആൻഡ് പിന്നെ ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ കളിക്കാനുള്ള പ്ലേയിങ് ലെവലിൽ. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാറ്റ്സ്മാനിലേക്കാണ് ഇനി പോകുന്നത്, സഞ്ജു വി സാംസണിലേക്ക്. ഈ സീസണിലെ പ്രകടനത്തിൽ തൃപ്തനാണോ സഞ്ജു? തീർച്ചയായിട്ടും കേട്ടോ, നല്ല തൃപ്തനാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിരുന്നു, സന്തോഷമുണ്ട്. സഞ്ജു, ബറോഡയായാലും അതുപോലെ പഞ്ചാബിലൊക്കെ വലിയ താരനിരയുള്ള ടീമുകളാണ്, അവരോടൊക്കെ അട്ടിമറിച്ചു, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബറോഡ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 8 ടീമിൽ നമ്മളായിരിക്കും ഏറ്റവും ടോപ്പ് ടീം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ അത്ര ഉഗ്രം ടീമാണ്. 3 നമ്മുടെ ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് ആയാലും ഉഗ്രമായിട്ട് കളിക്കുക. നമ്മൾ ബോംബെ ആയിട്ട് ജസ്റ്റ് 1-2 കാര്യങ്ങൾ അങ്ങ് മിസ്സായി പോയെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ടീമായിട്ട് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് ഷോർട്ട് ഫോർമാറ്റിൽ. അപ്പോൾ ആ ഒരു പെർഫോമൻസ് നമ്മൾ കാഴ്ചയും വെച്ചോ. അപ്പോൾ അവസാനം ഈ 2 കളികളിൽ മികച്ച് നന്നായി കളിക്കാൻ പറ്റിയില്ല. അപ്പം ഈ സൂപ്പർ ലീഗിലെ എക്സ്പീരിയൻസ് എന്താണ്? അല്ല, ഞാൻ നന്നായിട്ട് കളിച്ചില്ലെങ്കിലും വേറെ ആൾക്കാർ നന്നായിട്ട് കളിച്ച് ടീം ജയിച്ചു. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സന്തോഷമുണ്ട്. ഇനിയിപ്പം IPL വരികയാണ്, പുതിയ ടീമിലേക്ക് പോവുകയാണ്, ഏത് ടീമിൽ കളിക്കാൻ ആഗ്രഹം? കുറച്ച് പാടുള്ള ചോദ്യമാണ്. ഈ ടീമിൽ കളിക്കാൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ പല താരങ്ങളും നന്നായി കളിക്കുന്നുണ്ട്. IPL ഇനി മലയാളി താരങ്ങളുടെ ഒരു വരവുണ്ടാകും, അതിനെക്കുറിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് കുറേ പേര് ഉഗ്രമായിട്ട് കളിക്കുന്നുണ്ട്. സീസൺ ഫുൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാലൻറ്റ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായിട്ട്. റോഹൻ ചേട്ടനായാലും സച്ചിൻ ബേബി ആയാലും സന്ദീപ് വാര്യർ ആയാലും പേരെടുത്ത് പറയാൻ എല്ലാവരും ഉണ്ട്. നമ്മുടെ കുറേ പ്ലേയേഴ്സ് പുറത്ത് വരാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൂർണമെൻ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു
ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എല്ലാവർക്കും അവരുടെ പെർഫോമൻസ് അവരുടെ കളി പുറത്ത് കാണിക്കണം. അത് നല്ലപോലെ എല്ലാവരും കാണിക്കുകയും ചെയ്തു. ഇനിയും നമുക്കിനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല, ഇനിയും ബാക്കി സെലക്ടേഴ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ പേര് വരുമെന്ന് വിശ്വാസമുണ്ട്. കേരള ടീമിൽ ഏറ്റവും നന്നായി ബാറ്റ് ചെയ്യുന്നത് രോഹൻ പ്രേമാണ്. രോഹൻ ഈ സീസണിലുടനീളം വളരെ നന്നായി കളിക്കുന്നുണ്ട്. എല്ലാ ഫോമാറ്റിലും രോഹൻ തിളങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ മുഷ്താഖ് അലി 2020 അനുഭവം എന്താണ്? ശരിക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാ ഫോർമാറ്റിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയിരുന്നാലും ടീം നോക്കുകയാണെങ്കിൽ നമ്മൾ T20 ക്വാളിഫൈ ചെയ്ത് ഇവിടെയും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. അപ്പം ശരിക്കും എല്ലാം നല്ല രീതിയിൽ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ നല്ലൊരു സീസൺ ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട കോച്ചിൻ്റെയും അതേപോലെ തന്നെ മാനേജ്മെൻ്റ് അതേപോലെ എൻ്റെ കൂടെ കളിച്ചവരുടെ എഫേർട്ട് കൂടെയാണ്. കാരണം ഒരിക്കലും എൻ്റെ മാത്രം എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും കൂടെ കളിക്കുന്നവരുടെ ഒരു എഫേർട്ട് വേറെയാണ്. അപ്പം ആ ടോട്ടലി ടീം എഫേർട്ട് ഭയങ്കരമായിരുന്നു. ഇപ്പം IPL വരാൻ പോവുകയാണ്, IPL എത്താനാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും പ്രതീക്ഷയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നല്ല രീതിയിൽ ടീമായിട്ടും ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വലി ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രതീക്ഷ ഉറപ്പായിട്ടുണ്ട്. റൈഫി അവസാന ഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴുമ്പോഴും ഒരു ഭാഗത്ത് നിന്ന് നന്നായി കളിക്കാൻ റൈഫിക്ക് പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ആ അനുഭവം? വളരെ നല്ല അനുഭവമാണ്. കാരണം എപ്പോഴും ഒരു മാച്ച് ജയിക്കുക എന്ന് പറയാൻ നല്ലൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ഒരു ടീമിൻ്റെ മൊറാൽ തന്നെ ഏറ്റവും ഹൈ ആയിട്ട് കൊണ്ടുവന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം എപ്പോഴും ടീമിൻ്റെ പ്ലാൻ എന്താണോ അതനുസരിച്ച് നിന്ന് ആ രീതിയിൽ കൂടുതലും കളിക്കാൻ തന്നെയാണ് നോക്കുക. കേരളത്തിൻ്റെ ബോളിംഗ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോളിംഗ് വളരെ നന്നായിട്ട് ഈ സീസണിൽ കളിച്ചത് പ്രശാന്താണ്. പ്രശാന്ത്, ഈ സീസണിലെ അനുഭവം എന്തായിരുന്നു? ഇല്ല, എനിക്ക് എന്താ പറയുന്നത്, ഒരു ടീമിൻ്റെ എന്താ മിഡിൽ ഓവേഴ്സ് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റി, ടീമിനെ നല്ല രീതിയിൽ നല്ല ഹൃദയത്തിലോട്ട് എത്തിക്കാൻ പറ്റി എൻ്റെ ബോളിംഗ്. അപ്പം ആ എല്ലാം കണ്ടിന്യൂസ് അത് എല്ലാ മാച്ചും ചെയ്യാൻ പറ്റി. എനിക്ക് ഞാനിപ്പോൾ IPL സൺറൈസ് ഹൈദരാബാദിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരെ പോലെ നല്ല ബാറ്റ്സ്മാൻമാർക്ക് ബോൾ ചെയ്ത് തന്നെ ആ ഒരു കോൺഫിഡൻസ് തന്നെ എൻ്റെ എന്താ എൻ്റെ ഒരു ലെവൽ തന്നെ വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ കേരള ടീമിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാവരും പുതുമുഖങ്ങളാണ്, പുതിയ താരങ്ങളാണ് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റിലെ അനുഭവം എന്തായിരുന്നു? തുടക്കം മുതൽ നമുക്ക് ടീമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതേമാതിരി ബോളിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മാച്ച് വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ മാച്ചും ആസ് എ ബോളിംഗ് യൂണിറ്റ് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം രഞ്ജി ട്രോഫി വൺ ഡേയും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം T20 വന്നപ്പോഴും നമ്മുടെ ടീം അതേമാതിരി ബോളേഴ്സ് ആ ഫുൾ ഒരു സീസൺ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു സന്തോഷമായിരുന്നു. അസറുദ്ദീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെൻറ്റിലെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇതുപോലെ ഒരു ടീമിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കുറേ ജൂനിയർ ടീമിനോട് കളിച്ചിട്ടുണ്ട്. അത് ഇതും തമ്മിൽ എക്സ്പീരിയൻസിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ വരുന്ന വർഷത്തിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. നമ്മൾ ടീമായിട്ട് നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു യൂണിറ്റ് കൊണ്ട് രഞ്ജി ട്രോഫി കേരളത്തിലോട്ട് കൊണ്ടുവരണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ബേസിൽ തമ്മിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ നന്നായി ബോൾ ചെയ്യാൻ പറ്റി, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും നല്ല സീനിയർ ചേട്ടന്മാരുടെ കൂടെ നല്ലൊരു കോച്ച് അതേപോലെ നല്ലൊരു ക്യാപ്റ്റൻ എല്ലാവരുടെ കൂടെ കളിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഒരു പരിധിവരെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള വിശ്വാസമുണ്ട് എൻ്റെ ബോളിംഗിൽ. അതേപോലെ എൻ്റെ ഒരു മെയിൻ റോള് എന്ന് പറയുന്ന ടീമിൽ സാൻഡിയെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ എൻ്റെ ബോളേഴ്സ് നല്ലൊരു തുടക്കം കൊടുക്കുക, അതായിരുന്നു അതെനിക്ക് എൻ്റെ പരിധിവരെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കംഫർട്ടബിളാണ്. നമുക്കൊരു കോച്ചുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ ഭയങ്കര കംഫർട്ടബിളാണ് എല്ലാ ടീമിലെ മെമ്പേഴ്സും. അത് തന്നെയാണ് ഒരു പ്ലസ് ആയിട്ട് തോന്നുന്നത്. എന്തായാലും കേരള ടീം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ T20 കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. മുംബൈയിൽ നിന്നും ക്യാമറമാൻ വസീം സേദിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.